ஏடிபிடி பிசி ஜூஸ் ஜென்ரல் செக்ரட்டரி ஹியூமன் ரைட்ஸ் அசோசியேஷன் இன்டர்நேஷனல் ஹெச்ஆர்ஐ கவர்மெண்ட் ரிஜிஸ்ட்ரேஷன் நம்பர் இக்கேன் டிசி 500/2015 ஃபார்மலி நோன் ஆஸ் ஆன்டி கரப்ஷன் சொசைட்டி ஆஃப் இந்தியா ஏசிஎஸ்ஐ எஸ்டாப்ளிஷ் இன் 1990 ஹெச்ஆர்ஐ இஸ் த ஃபர்ஸ்ட் ஆர்கனைசேஷன் இன் இண்டியா டிமாண்டிங் டு இம்ப்ளிமெண்ட் கான்ஸ்டிடியூஷனல் சோஷியலிசம் இன் இண்டியா இந்தியில் இதம் பிரதமமாக ഭരണഘടന സോഷ്യലിസം നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനയാണ് എച്ച്ആർഐ. എച്ച്ആർഐയുടെ ചാനൽ പി സി ജോസ് എച്ച്ആർഐ. എച്ച്ആർഐ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ പത്രവാർത്തയിൽ കണ്ടതിന് പ്രകാരമുള്ള ഒരു ചെറിയൊരു പിന്നെ ഇൻഫർമേഷനാണ്. മദ്യനയം പുതുക്കി ബാർ അറ്റ് ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കും. കൂടുതൽ വിദേശ മദ്യശാലകൾ തുടങ്ങും. മദ്യം ബിയർ ഉൽപ്പാദനം കൂട്ടും. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുമതി. മദ്യനയത്തിൽ ഫീസ് വർധന. വില കൂട്ടാൻ സമ്മർദ്ദം ഏറും. യാത്രാ നിരക്കുകൾ കൂട്ടി. ബസ് 10, ഓട്ടോ 30, ടാക്സി 20. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മദ്യനയത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? 47-ാം വകുപ്പ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രം അതിലെ ജനങ്ങളുടെ പോഷകാഹാരത്തിൻ്റെ നിലവാരവും ജീവിതത്തോതും ഉയർത്തുന്നതും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതും അതിൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങളിൽപ്പെടുന്നവയായി പരിഗണിക്കേണ്ടതും പ്രത്യേകിച്ച് ഔഷധീയ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പിടിപ്പിക്കുന്ന പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിൻ്റെ നിരോധനം നടപ്പിൽ കൊണ്ടുവരുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതുമാകും. ഇതാണ് നമ്മുടെ ഭരണഘടന നിർദ്ദേശ തത്വങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നയങ്ങൾ രൂപീകരിക്കേണ്ടതും നിയമങ്ങൾ നിർമ്മിക്കേണ്ടതും. അപ്പോൾ മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുകയും അതിനെതിരായിട്ട് നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമ്മൾ ഇവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ്. ജനങ്ങളാണ് ശിക്ഷ കൊടുക്കേണ്ടത്. എങ്ങനെ? നിയമപരമായി കൊടുക്കണം. അതിന് IPC 217 നിയമത്തിൻ്റെ ഡയറക്ഷൻ തെറ്റിക്കുന്നു. IPC 302 ഈ കാര്യത്തിൽ 302 എഫക്റ്റാവും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ നിയമം ഭരണഘടനാ ലംഘനങ്ങൾ മൂലം ഉണ്ടാക്കുന്ന നയങ്ങളിലൂടെ ഒരുപാട് ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി തകരാറാകുകയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി തകരാറായി കുടുംബ ബന്ധങ്ങൾ തകരുകയും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുത്തരവാദി ഈ നയം രൂപീകരിക്കുന്നവർ തന്നെയാണ്. ഈ നയം രൂപീകരിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ മിസ്റ്റർ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യം ഭരണഘടന ലംഘിക്കാൻ ഇത്ര ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ റീസെൻ്റായിട്ട് നടന്ന പല കാര്യങ്ങളും നേരത്തെ ഉള്ളതുകൊണ്ട് റീസെൻ്റായിട്ട് നടന്ന കാര്യങ്ങളും ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള സുപ്രീം കോടതി അവർ ഇദ്ദേഹത്തിൻ്റെ കാശി മേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഏത് ഇവരുടെ വിധി എടുത്താലും ഇങ്ങനെ സമ്പത്ത് കൊന്നുകൂട്ടാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സമ്പത്ത് കൊന്നുകൂട്ടുന്നുള്ളൂ. പിണറായി വിജയൻ്റെ പോലുള്ള കറപ്റ്റഡ് പീപ്പിൾ അവർ കംപ്ലീറ്റ് ഭയങ്കര ധൈര്യം വരും. കാരണം ബ്രിട്ടീഷുകാർ ഇതന്നെ ചെയ്ത് കോടതിനെ കൊണ്ട് ഉത്തരവുണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് പേടിക്കണ്ട. ജനങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ അവർക്ക് സ്വല്പം ഭയമുണ്ടായിരുന്നു. കാരണം അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വേരുകളില്ലായിരുന്നു. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വേരുകളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ജഡ്ജിമാരെ കൊണ്ടൊക്കെ വിധി എഴുതിക്കും. അവരുടെ പോലീസിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിക്കും, ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് അവർ ഇവിടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഈ ജനങ്ങളിൽ പേടിയുണ്ടായിരുന്നു. എന്താണ്? ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേരുകളില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ അഴിമതിക്കാർക്ക് ജനങ്ങളിൽ ഭയമില്ല. എന്തുകൊണ്ടാണ്? ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ വേരുകളുണ്ട്. നമ്മൾക്കറിയാം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും താഴത്തെ വാർഡ് തൊട്ട് മേലെ വരെ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല സാധാരണക്കാരായിരിക്കും. അവർ മേലെ എന്ന് പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു മാത്രമല്ല. അപ്പോൾ അവരിങ്ങനെ പ്രവർത്തിക്കാനുള്ളത് കൊണ്ട് എന്ത് തോന്നിവാസം ചെയ്താലും ന്യായീകരിക്കാൻ അവരുള്ളത് കൊണ്ട് അവർക്ക് ജനങ്ങളെ ഭയമില്ല. പിന്നെ സംവിധാനത്തിന് ഭയക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇവിടെ ഏറ്റവും വലിയ സുപ്രീം കോടതി വരെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഇവർ കൊള്ള ചെയ്തുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭോഗം അവർക്ക് കൊടുത്താൽ അവരെന്ത് വിധിയും എഴുതി കൊടുക്കും എന്നുള്ള സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. നിരവധി ഉദാഹരണമുണ്ട്. ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കട്ടെ ഞങ്ങളുടെ പേര്.
ഞങ്ങൾ പറയുന്നു ഇന്ന് ഇന്ന് സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണത്തിന് ഇവിടെ കൊണ്ടുവരേണ്ട ഉത്തരവാദികളായ സുപ്രീം കോടതിയിൽ ഇതുപോലെ പിണറായി വിജയൻ്റെയും മോദിയുടെയും ഒക്കെ പണം അവിടെ കിടപ്പുണ്ട്. അത് കൊണ്ടുവരേണ്ട സുപ്രീം കോടതി എന്തുകൊണ്ട് മൗനം ഭയക്കും? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമ്പത്തുണ്ടാകും, സ്വിസ് ബാങ്കിലുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ സംവിധാനത്തിൻ്റെ കൂടെ, അഴിമതി സംവിധാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു. ബ്രിട്ടീഷ് ജാരസന്ധതികളായ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ ചെരുപ്പ് നിക്കികളായി നിങ്ങൾ തുടരുന്നു. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ 47-ാം വകുപ്പിന് വിരുദ്ധമായിട്ട് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സ്വമേധയാ കേസെടുക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട്. സ്വമേധയാ, സുവമോട്ടോ ആക്ട് അനുസരിച്ചിട്ട് നിങ്ങളെടുത്തോ. സിൽവർ ലൈൻ എന്നും പറഞ്ഞൊരു പദ്ധതി ഇവിടെ കൊണ്ടുവന്ന്, ഒരാവശ്യമില്ലാത്തൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് ജപ്പാനിലെ കിടക്കുന്ന ആക്രി സാധനങ്ങളെ വിറ്റ് കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പദ്ധതിയുടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് തുടങ്ങാം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. അതിൻ്റെ ആഘാതങ്ങൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി. 2013 ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളുടെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്, അതിന് അപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ തീരുമാനം. അപ്പോൾ അതിന് നിങ്ങൾ വില കൽപ്പിച്ചു. മറ്റൊരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിരവധി പ്രൊജക്റ്റ് ഉണ്ടായിട്ടും അതുകൊണ്ട് ഇനിയിപ്പോട്ടെ. ഇദ്ദേഹത്തിൻ്റെ മദ്യ നയം തന്നെ 50 രൂപ വിലയുള്ള മദ്യം 1000 രൂപ വില വെച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ട് അത് ആ സ്ഥാപനം നഷ്ടത്തിലാണെന്ന് അയാൾ പറയണം. അപ്പോൾ എന്തുമാത്രം കൊള്ളയാണ് നടക്കുന്നത്! ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നു. ഇപ്പോൾ ഇവർ മദ്യത്തിലുണ്ടാകുന്ന ലാഭം മുഴുവനും ജനങ്ങൾക്കല്ല പ്രയോജനം, ഇവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാനും 3% ഡി എ അനുവദിക്കാനും ഒക്കെയായിട്ട് ഇവർ ഇങ്ങനെ ജനങ്ങളെ കൊള്ളടിക്കുക. പെട്രോളിന് വില ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കോടതി എന്ത് മൂഞ്ചാനിരിക്കുകയാണ്! നിങ്ങളൊക്കെ ഇവനെയൊക്കെ പിടിച്ച് ഉള്ളിലിടേണ്ടതാണ്. ഇങ്ങനെ ജനങ്ങളെ ഹറാസ് ചെയ്യുന്നതിന് ഇവനെയൊക്കെ പിടിച്ച് ഉള്ളിലിടേണ്ടതാണ്. മോദിയാണെങ്കിലും ശരി, പിണറായി ആണെങ്കിലും ശരി, ഏത് നാറിയാണെങ്കിലും ശരി, ഇവിടെ ഇത്തരം ജനങ്ങളെ പിഴിഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി താമസിയാതെ വരും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേര് കേസെടുക്കും. ഞങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാർ. നിങ്ങൾ കേസെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട്. ഞങ്ങളായിട്ടൊരു കേസും കൊണ്ടുവരില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ലെന്നറിയും. നിങ്ങളൊരു കേസെടുക്കും, ഞങ്ങൾ വരാം, നിങ്ങൾ കോടതിയിൽ വരാം. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നും വിചാരിക്കണ്ട. ഇത് 47 മുമ്പുള്ള ബ്രിട്ടീഷ് ഭരണമല്ല, ഇത് ഭരണഘടനയാണ്. ജനങ്ങൾക്ക് ചിലപ്പോൾ ബോധമില്ലായിരിക്കാം, ഇതിനെപ്പറ്റി അറിവില്ലായിരിക്കാം, അതുകൊണ്ട് അവർ മൗനം പൂജിക്കുന്നു. പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു. സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നു, ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്റീരിയൽ വിഭാഗങ്ങളും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ആ ഭീഷണിയിൽ അവർ പെട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. ഞങ്ങളാരും ഇനി അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ലേ ഇത്. ഇത് ശക്തമായി തന്നെ പ്രതികരിക്കും. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കും, ഇല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കരുത്. അതിനൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം ഞങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കാൻ കോടതികൾ തയ്യാറാണ്. ഇവനെപ്പോലുള്ള ഈ നമ്പർ 1 ക്രിമിനൽസിനെ സംരക്ഷിക്കാനാണ് നിങ്ങളവിടെ ഇരിക്കുന്നതെങ്കിൽ, പിണറായി വിജയൻ്റെ ലാബലിൻ കേസ് അവിടെ കിടക്കാമെന്നുണ്ട്, എത്ര നാളായി നിങ്ങളെന്തുകൊണ്ട് എടുക്കുന്നില്ല? അതുപോലെ തന്നെ ഏത് വിധിയെടുത്താലും നിങ്ങളിതുപോലെ സമ്പന്ന കുറ്റവാളികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധികളാണ് നിങ്ങളുണ്ടാക്കും. രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിങ്ങൾ മാനിക്കുന്നില്ല. ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിവില്ല. ഭരണഘടനാ ലക്ഷ്യം എങ്ങനെ ഭരണഘടനാപരമായി സാധൂകരിക്കണമെന്ന് നിങ്ങൾക്ക് അറിവില്ല. ഈ സംവിധാനങ്ങൾ കറപ്റ്റഡായി പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങളെന്തിനാണ് ഈ കറുത്ത വോട്ടുകൊണ്ട് ഈ സുപ്രീം കോടതി തൊട്ട് താഴത്തെ മുനിസിപ്പൽ കോടതി വരെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പണി? നിങ്ങൾക്ക് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, മിസ്റ്റർ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 47-ാം വകുപ്പിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് വെച്ചാൽ, ഭരണഘടനയ്ക്ക് അനുസൃതമായി നയങ്ങൾ നിർമ്മിക്കേണ്ടതിന് പകരം ഭരണഘടന വിരുദ്ധമായി നയങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വിടേണ്ടതാണ്. അയാൾ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ, ഇപ്പോൾ ലാബലിൻ കേസിൽ നിങ്ങൾ അയാളെ പിടിച്ച് ഉള്ളിലാക്കിയിരുന്നെങ്കിൽ അയാൾ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല. അയാൾക്ക് വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുക. കേരളയിലും കൊണ്ടുവന്നപ്പോഴത്തേക്കും അതും ചെയ്തു. കമ്മീഷൻ സ്വിസ് ബാങ്കിൽ നിങ്ങൾക്കും വന്ന് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ള നടത്തിയിട്ട് ജനങ്ങൾ ആരും ഇവിടെ പ്രതികരിക്കുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികരിക്കാൻ വരും, ജനങ്ങൾ വരും, എല്ലാവരും വിട്ടികളല്ല. ഈ ജുഡീഷ്യൽ സംവിധാനം ഉപയോഗിച്ച് തന്നെ പ്രതികരിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുക ഞങ്ങളുടെ അടുത്തല്ലേ അവസാനം, നിങ്ങളുടെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളവരെ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇന്ന് നിയമത്തിലുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മര്യാദയ്ക്ക് ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ നോക്കും. ഇതുപോലുള്ള മിസ്റ്റർ പിണറായി വിജയനെ പോലുള്ള കൊള്ളക്കാർ, ഇവർക്കൊക്കെ എന്തുമാത്രം സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ പരിശോധിക്കുക. ഇവരിന്നുണ്ടാക്കിയിരിക്കുന്ന നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. മദ്യം സുലഭമായി ഒഴുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നയം ഭരണഘടനയുടെ 47-ാം വകുപ്പിന് വിരുദ്ധമാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ നയങ്ങൾ നിർമ്മിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ, അതിന് വിരുദ്ധമായി നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക, ലീഗൽ ആക്ഷൻ.
അല്ല കുത്തിയും തല്ലിയൊന്നും വേണ്ട, ലീഗൽ ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ ഭരണഘടനയെ കാണിച്ചിട്ട് പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ ഈ നിയമം നിർമ്മിച്ചിരിക്കുന്നത്? ഇല്ല എങ്കിൽ താൻ ഉള്ളിൽ പോകേണ്ടി വരും, താൻ ഉള്ളിൽ പോകേണ്ടി വരും. ഇങ്ങനെ ഒരു നടപടി എടുത്താൽ ഇവന്മാരവർ ഇങ്ങനെ കളിക്കില്ല. ഇന്ന് കൊള്ളയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ് 50 രൂപ വിലയുള്ള മദ്യം 1000 രൂപ വെച്ച് കൊടുത്തിട്ട് ആ സ്ഥാപനം അതുവരെ നഷ്ടത്തിലാണെന്ന് പറയുന്നത്, എല്ലാ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? കൊള്ളടിക്കുകയാണ്, സ്വിസ് ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പങ്ക് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഇതിന് മിണ്ടാതിരിക്കുന്നത്? ഞങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഇവിടെ അലമുറയിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശമ്പളം തന്ന് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനാണ്. അങ്ങനെ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ജോലി രാജിവെക്കുക. നിങ്ങൾ ജോലി രാജിവെച്ചിട്ട് ആ ജോലി ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ഇങ്ങനെ ഭരണഘടനാപരമായി ഇവിടെ പ്രവർത്തിക്കണം. ഭരണഘടന എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ജുഡീഷ്യറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ജുഡീഷ്യറിയാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സംവിധാനം. എന്ന് വെച്ചാൽ Article 375 പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ Article 50 പറയുന്നുണ്ട് ജുഡീഷ്യറി മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾ അതൊന്നും മാനിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ കഴിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിസ്റ്റർ മോദി എന്നെ സന്ദർശിച്ച് പിണറായി വിജയൻ സന്ദർശിച്ചിട്ട് വന്നതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായിരിക്കുന്നത് കേരളയിൽ പണിയാന്ന്. അപ്പോൾ മോദി പറയുന്നത് മാതിരി ചെയ്യാനാണോ നിങ്ങളിരിക്കുന്നത്? അല്ലെങ്കിൽ മോദി പറയുകയാണ് ഇങ്ങനെ എഴുതാൻ പറയുമ്പോൾ അതുപോലെ എഴുതി വിധി കൊടുക്കാനാണോ നിങ്ങളവിടെ ഇരിക്കുന്നത്? നിങ്ങൾ മോദിയേക്കാൾ ഉയരത്തിലാണ്. മോദി നിയമ നിർമ്മാണ സഭയുടെ തലവൻ എന്ന് മാത്രം, അല്ലാതെ വേറെ ഒരു പരിപാടിയൊന്നും പുള്ളിക്കില്ല. അത് ഭരണഘടനയുടെ 375 വകുപ്പ് അനുസരിച്ച് ഫസ്റ്റ് ജുഡീഷ്യറി, സെക്കൻഡ് എക്സിക്യൂട്ടീവ്സ്, മൂന്നാമത് മാത്രമേ മിനിസ്റ്റീരിയൽ വിഭാഗമുള്ളൂ. ആ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൻ്റെ തലവറാണ് മോദിയും പിണറായി വിജയനൊക്കെ. അപ്പോൾ ഈ പിണറായി വിജയനും മോദിയും കൂടെ കണ്ട് മോദി തട്ടെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിധി ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പ്രേരണ തന്നത് അത്തരം രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളല്ലേ? അങ്ങനെ നിങ്ങൾ തുടരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വീണ്ടും വീണ്ടും ഇവരെ കൊള്ള നടത്താൻ രീതിയിൽ മാധ്യമങ്ങളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യും, മാധ്യമങ്ങളൊക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ ജനങ്ങളുടെ വെന്തുരുകുന്നത് നിങ്ങൾക്ക് കാണാനുള്ള കഴിവില്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ കറുത്ത വോട്ടുകൂട്ടവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ജോലി രാജിവെക്കണം. മിസ്റ്റർ ജഡ്ജി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉത്തരവാദി പറയാം, ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് ഈ പണിയറിയില്ലെങ്കിൽ ഭരണഘടനാപരമായി ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ജനങ്ങൾക്ക് സുഖസമൃദ്ധിയിലും സന്തോഷത്തിൽ സമാധാനത്തിനും ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാന പബ്ലിക് സർവൻസ് എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ഈ ജുഡീഷ്യറിയുടെ ടോപ്പിലാണ് ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്നത്. ഈ ചീഫ് ജസ്റ്റിസിനിത് മറ്റുള്ള സംവിധാനങ്ങളെ കൊണ്ട് സംവിധാനം ഇതുപോലെയുള്ള അഴിമതിക്കാരെ നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങളവിടെ ഇരുന്നിട്ട് കാര്യമില്ല. 1976 ഇന്ദിരാഗാന്ധി പറഞ്ഞത് ശരിയല്ലേ, ജുഡീഷ്യറി ചീഞ്ഞെന്ന് അറിയിരിക്കണമോ? ഇന്ന് അതിനേക്കാൾ കൂടുതൽ ചീഞ്ഞെന്ന് അറിയിരിക്കില്ലേ? ഏത് വിധി എടുത്താലും അങ്ങനെയല്ലേ? നിങ്ങളുടെ കറുത്ത വോട്ടും ചട്ടയും കണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ എന്ത്, നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് എല്ലാവരും പേടിച്ച് ഭയന്നിരിക്കുന്നു. ആ കാലമൊക്കെ പോയി, 47 മുമ്പായിരുന്നു. ഇന്ന് നിങ്ങൾ സർവൻസ് ആണെന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണം. പൊതുജന സേവകരാണ്, ജനങ്ങൾക്ക് സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തേണ്ടവരെ കൊണ്ട് നിയമനിർമ്മാണം നടത്തുകയും എക്സിക്യൂട്ട് ചെയ്യേണ്ടവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവരുന്ന കുറച്ച് കള്ളക്കേസ് അല്ലെങ്കിൽ കുറച്ച് കേസുകൾക്ക് വിധി പറയുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രാഥമിക ദൗത്യം. നിങ്ങളുടെ പ്രാഥമിക ദൗത്യം ഭരണഘടനയെ സംരക്ഷിക്കുന്നത്. ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും കോടതികളുണ്ട്. ഈ കോടതികളുടെ ദൗത്യം അവരുടെ അതിർത്തിയിൽ ഏതെങ്കിലും ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സുഖമോട്ടോ കേസെടുക്കാനും അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള പോലീസിനെ കൊണ്ടും വിജിലൻസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും CBIനെ കൊണ്ടും ഒക്കെ നടപടി സ്വീകരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് കറുത്ത വോട്ട് കൂട്ടിരുന്നിട്ട് ശമ്പളവും മേടിച്ചിട്ട് ഞങ്ങളുടെ നേരെ ഭരണഘടനയുടെ നേരെയും കുഞ്ഞനം കാണിക്കുന്ന രീതി ശരിയാകില്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെങ്കിൽ താമസിയാതെ നിങ്ങൾക്ക് പണി വരും. ഈ പണി വരിക എന്ന് പറഞ്ഞാൽ നിയമപരമായിരിക്കും, അല്ലാതെ പിണറായി വിജയൻ്റെ കൂട്ട 51 വെട്ടൊന്നുമല്ല, നിയമപരമായുള്ള പണി വരും. അതുകൊണ്ട് നിങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തവരെ കൊണ്ട് അവർക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുക. ഉപദേശമൊന്നും ആവശ്യമില്ല. ദൈവം പിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവമല്ല രക്ഷിക്കണം, നിങ്ങൾ തന്നിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നിങ്ങളെ ദൈവം ശിക്ഷിക്കും, പ്രകൃതി ശിക്ഷിക്കും. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് ചില ഭയമുണ്ടായിരിക്കും. ബോംബെയിൽ ആ ജഡ്ജിക്ക് സംഭവിച്ച മാതിരിയും അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ടവരല്ല നമ്മളെ പൗരന്മാരെന്ന് വെച്ചാൽ. അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ടവരല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഭയപ്പെടുന്നുണ്ടാകില്ല.
അപ്പം നിങ്ങൾ ആ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയപ്പാട് വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം, എങ്ങനെ അറിയില്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് തരാം, ഇല്ലെങ്കിൽ ജോലി രാജിവെക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.